ഞാൻ ഈ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്നതിൽ മാനേജർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഒരു വിരോധമില്ല സർ. നബരം പോയി നോക്കാം. നോക്കാം സർ. വാ. ഇങ്ങനെയുണ്ടോ പോലീസുകാര്? കാക്കി ശരീരത്ത് കയറിയ മനുഷ്യനല്ലാതാവുന്നവര്. ഇത്ര പെട്ടെന്ന് പോലീസിനെ ആരാ അറിയിച്ചെന്നാ മനസ്സിലാവാത്ത? രാഖിയുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും. ഇത്രയും നേരം ആയില്ലേ സാർ അവളെ കാണാതായിട്ട്. ഞങ്ങൾ എങ്ങ് ഒളിപ്പിച്ചിട്ടില്ല സാറേ. മീറ്റർ ബോക്സ് ഇരുന്ന് താക്കോലെടുത്ത് അവള് വാതിൽ തുറന്ന് അകത്ത് കയറി, പിന്നെ കാണാനില്ല. ഈ വീടിനകത്ത് കയറുന്നവരൊക്കെ അങ്ങ് അപ്രത്യക്ഷമാകുമോ മനേരെ? അങ്ങനെ മാന്ത്രിക ശക്തിയുള്ള വീടാണോ ഇത്? എടാ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്ക, സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ എനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടത്തുള്ളോ? അങ്ങനെ വല്ല വാശിയുണ്ടോ? എനിക്കൊന്നും അറിയില്ല സർ. സാർ, അവിടെ വലതുഭാഗത്ത് തുറക്കാത്തൊരു മുറിയുണ്ട്. തുറക്കാത്ത മുറിയോ? തുറക്കാത്ത ഹൗസ് ഓണറിന്റെ മുറിയാ സാറെ. അദ്ദേഹത്തിന്റെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ അതിനകത്തുണ്ട്, അതുകൊണ്ട് അയാൾ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ആ മുറിയുടെ താക്കോലുണ്ടോ? സ്പെയറേ ഉണ്ട് സാറേ. എടുത്തോണ്ട് വാ. അതെ, നിങ്ങൾ ഇവിടെ തന്നെ. ശരി സാർ. ഇതെന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല സാർ. മിണ്ടരുത്, വാ. രണ്ടും വാടാ. പറടാ, ആരടാ ഇതിന്റെ പിന്നില്? സാറ് മറുപടി പറയണം. ഞാൻ വരുമ്പോ സാർ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയാ, പക്ഷെ എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്ന്. നിനക്കറിയാത്തത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കടാ. സാർ, ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. എങ്ങനെ ചതിച്ചുവെന്നാണ് ഇനി നീ പറയേണ്ടത്?
അത് ഇവിടെ വെച്ച് ചോദിച്ചാൽ നീ പറയത്തില്ല. തൽക്കാലം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇടയ്ക്ക് സ്റ്റേഷനിലോട്ട് വന്നാൽ മതി, അപ്പൊ ഞാൻ പറയാം ഇവൻ പറഞ്ഞ വിവരം. സാർ എനിക്കൊന്നും അറിയില്ല സാർ. ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചിട്ട് അവന്റെ ഒരു രാസലീല. സാർ സാർ ഞാൻ പറയുന്നൊന്നു കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ പറയാൻ പോകുന്ന എന്താന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സാർ സാർ ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് താൻ എന്റെ രാഗിയെ മോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എടാ നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പിടിച്ചു കയറണോ? താനോട് ഉണ്ടാവണം സാർ. രണ്ട് പോലീസുകാരെ കൂടെ ഡ്യൂട്ടി കിട്ടും. ശരി സാർ. എന്തായി സാർ? ബലരാമൻ പറഞ്ഞാൽ അതിൽ മാറ്റമില്ല. അവനെ പൊക്കി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേക്ക്. അവന് ജാമ്യം കിട്ടരുത്, കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ. നീ പറഞ്ഞ അവന്റെ മാറ്റമുണ്ടോ? പിന്നെ നമുക്കുള്ളത് കൃത്യസമയത്ത് ഇങ്ങ് എത്തിയാ മതി. ശരി സാർ, എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിരിക്കും. ആ എങ്കിൽ പിന്നെ ഈ ഭാഗം ക്ലിയർ ആക്കടാ. ഓക്കെ സാർ. പനരെ എങ്ങനെയുണ്ടായിരുന്നു പോലീസ് ജീപ്പിലെ യാത്ര? അസൗകര്യം ഒന്നുമില്ലായിരുന്നല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതുണ്ടാടാ, നിന്റെ ഈ ദയനീയ മുഖം കണ്ടിട്ട് സഹതാപം ഉണ്ടാകുന്ന വർഗമല്ലടാ പോലീസുകാര്. വാ. എന്താ ചേർത്തേട്ടാ, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ചേർത്തേട്ടാ രാഖിമോളെ കുറിച്ച് വലുത് പറഞ്ഞായിരുന്നോ? എന്ത് പറ്റി ചേർത്തേട്ടാ, എന്താണെങ്കിലും പറയ. ഞാൻ എങ്ങനെ പറയും? ജോസിനെ പോലീസുകാർ കൊണ്ടുപോയി. ജോസിനെയാ? എന്തിന്? അല്ല, അവൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. എന്താ ചേർത്തേട്ടാ, എന്താ ഈ പറയുന്നത്? അത് ഐസെന്നെ വിളിച്ചിരുന്നു. നമ്മുടെ രാഖിമോള്, രാഖിമോള് ജോസിന്റെ വീട്ടില്. ജോസാറിന്റെ വീട്ടില് തൂങ്ങി നിൽക്കുന്നെന്ന്. എന്താ പറഞ്ഞേ? ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചെന്ന് കേട്ടപ്പോ വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ അങ്ങോട്ട് പോയി. നേരി കണ്ട് സത്യം അറിഞ്ഞു. ആള് മാറിയിട്ടില്ല, മരിച്ചത് നമ്മുടെ മോള് തന്നെയാ. അതെ നിന്ന് എന്റെ രാഖിമോക്ക് എന്ത് സംഭവിച്ചു? എന്താണ് പറയരുത്, പറ എന്റെ രാഖിമോക്ക് എന്താ സംഭവിച്ചെന്ന്.
ഈ വാർത്ത കേട്ടപ്പോ എനിക്കും ഇങ്ങനെ തന്നെയാ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പോയി കാര്യങ്ങൾ അറിഞ്ഞത്. ഒരിക്കലും രാഖിമോൾ ആത്മഹത്യ ചെയ്യില്ല, കൊന്ന് കെട്ടിത്തൂക്കിയതാ. രാഖിമോൾ കൊന്ന് കെട്ടിത്തൂക്കിയതാ. ജോസ് തന്നെയായിരിക്കും ഇത് ചെയ്തത്. അങ്ങേരെ മാത്രമല്ല, ഇവളുടെ ആങ്ങളെ സംശയിക്കണം. അവനാ രാഖി മോളെ ജോസിന്റെ വീട്ടിലെത്തിച്ചത്. പിന്നെ എന്ത് ചെയ്തടി അവൻ എന്റെ രാഖി മോളെ? എന്ത് ചെയ്തെന്ന് പറയടി. അതിന് നയനെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ആരിത് ചെയ്താലും ഒന്നിനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അമ്മ അച്ഛനെയും ഞാൻ എങ്ങനെ അറിയിക്കും? മുറിവേറ്റ നാത്തൂൻ ഒന്നുകൂടി മുറിപ്പെടുത്തി കളയാം. രോഹിണി ചേച്ചി, എന്നാലും അയാൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? എന്താടി? അല്ല, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മുറിയിലോട്ട് കയറി വന്നേ? രാഖിയെ കാണാനില്ല. അതൊന്നും എനിക്ക് സന്തോഷമല്ലേ. ഈ വീട്ടിൽ നിന്ന് ആര് പോയാലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. എന്തിനടി കരയുന്നേ? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഇതിനകത്ത് കയറിയല്ലോ, പിന്നെന്തിനാ നിനക്ക് ഇത്ര സങ്കടം? വീണ്ടും ഇവിടേക്ക് വന്ന ശേഷം ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരണം, ആരുടെയും കണ്ണുകൾ നിറയരുത്. ഇതൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. എന്നാലും വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ ചേച്ചി. കാലന് പോലും ഉണ്ട് മോശം സമയം. പിന്നെ നമ്മുടെ മനുഷ്യരെ കാര്യം പറയണോ? നീ ഇങ്ങനെ ഓരോന്ന് പറയാതെ ഒന്ന് ഇറങ്ങി പോവോ? പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, കുറച്ച് കഴിയുമ്പോ ആളെ ഇങ്ങ് കൊണ്ട് വരത്തില്ലയോ? എന്തൊക്കെയാടി പറയുന്നത്? പോയി. അയ്യോ, നമ്മുടെ രാഖി പോയി. ഓൾക്കെന്ത് പറ്റി? അയ്യോ, ആ ജോസാറിന്റെ വീട്ടിൽ പോയെന്നോ അവിടെ തൂങ്ങി നിക്കുന്നൊക്കെയോ പറയുന്ന കേട്ട് ചേച്ചി. ജോസാറിന്റെ വീട്ടിൽ പോയെന്നോ അവിടെ തൂങ്ങി നിക്കുന്നൊക്കെയോ പറയുന്ന കേട്ട് ചേച്ചി. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, നിന്റെ നെറികെട്ട നാവിന് ഇതുപോലെയുള്ള വർത്താനം വന്നാലുണ്ടല്ലോ, കൊന്നാളെ നിന്നെ ഞാൻ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാ? എന്ത് സത്യമാടി? എന്ത് സത്യമാണെന്ന്? ഞാൻ കേട്ട സത്യം. നന്റെ എണ്ണി ചരട്ടെണ്ണി തമ്മിൽ സംസാരിച്ച സത്യം. അങ്ങനെ അവര് സംസാരിച്ചിട്ടില്ലെങ്കി ഇന്ന് നീ പുറത്താ. മരിക്കാത്ത എന്റെ രാഖി നീ കൊല്ലുന്നോ?
കരഞ്ഞു പാടുവന്ന് പോയി ഒരു നാത്തു. ഇനി ഇവളും കൂടെ പോണം. ഓ തല്ലുകൊണ്ടാലെന്താ, കാർ ഇപ്പൊ കരയുന്നത് കാണാം. ഓ എന്താ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തിയെ വീടിനകത്ത് വിളിച്ച് കയറ്റിയത് ഞാൻ തന്നെയാ. അത് നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്നുള്ള ബോധമുള്ളതുകൊണ്ട് മാത്രം. എന്നാൽ ഇപ്പോ ഈ നിമിഷം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നന്ദാ ദേ ഇവിടെ പറയാ, നമ്മുടെ രാഖി അത് പറയാൻ പോലും പ്രയാസം എനിക്ക്. നന്ദാ നിന്നോട് ഇവൾ അങ്ങനെ പറഞ്ഞോ? നീ അത് വിശ്വസിച്ചോ? ഈ സ്റ്റേഷനിലെ എസ് ഐയെ വിളിച്ചു വിവരം പറഞ്ഞത്, ജോസിന്റെ വീട്ടില് നമ്മുടെ രാഖി തൂങ്ങി നിൽക്കുന്ന നിലയില്. എസ് ഐ ഒന്ന് വിളിക്കുന്നെന്താ, കള്ളവർക്ക് ഈ പറയുന്നതൊക്കെ. ഞാൻ വിളിച്ചു, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ രാഖി മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കേട്ട വാർത്ത ശരിയാണെങ്കിൽ അവളെ ആരോ കൊണ്ട് കെട്ടി തൂക്കിയതാ. ജോസിനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അവന്റെ വീട്ടിനകത്ത് തൂങ്ങി നിന്നിട്ടും അറിയില്ല എന്നൊക്കെ പറഞ്ഞ ന്യായമായിട്ട് അവനെ സംശയിക്കാം. ഒരുത്തിപ്പോയി, ഇനി നീയും കരഞ്ഞു കരഞ്ഞു തീരും. പിന്നെ എനിക്കും എന്റെ കുഞ്ഞിനും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. മൊബൈലി ചാർജ് കാണില്ല, ചിലപ്പോ ഓഫായി പോയത് അതുകൊണ്ടായിരിക്കും. ഒരു പയ്യന് ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മളിനി
ആ പയ്യനെ വീട്ടിലേക്ക് വരുത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോണം. കാഞ്ഞിരിപ്പള്ളിക്കാരനാ, ജോസാറിന്റെ പരിചയത്തിലുള്ളതാ. അത് വേറൊരു ടെൻഷൻ. ജോസാറിനെ കണ്ടുകഴിഞ്ഞാ അവിടെ ഒരാളിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്തായാലും ഓരോരോ ടെൻഷനിടയിൽ രാഖി മോളുടെ കാര്യം നമ്മൾ അങ്ങ് മറക്കുക. വിവാഹപ്രായം കഴിഞ്ഞു മോൾക്ക്. ഇനിയിപ്പോ അവളായിട്ട് തന്നെ ഒരു പയ്യനെ കണ്ടെത്തിയ സ്ഥിതിക്ക് നമുക്കത് ഉടനെ അങ്ങ് നടത്താം. മോള് വിളിക്കാത്തോണ്ട് എന്തോ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. പിന്നെ അവന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ച ഈ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദി? എങ്ങനെ എന്റെ രാഖിയെ കൊന്നെന്ന് പറ? കൊന്നത് അവനാണെങ്കിൽ കൊലയ്ക്ക് കൊടുത്തത് താനാ? രാഖി ശരിക്കും എങ്ങനെയായിരിക്കും മരിച്ചത്?